തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുവാനായി സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. ഈ ദിവസം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി ദൈവം മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ രാവിലത്തെ വിചിന്തനത്തിനായി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. റോമാലേഖനം അതിൻ്റെ 15:13 വാക്യം, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഒരു ആശംസയാണ്, ഒരു പ്രാർത്ഥനയാണ്. ഈ പകൽക്കാലത്ത് ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പ്രത്യാശയുള്ളതായ ഒരു ജീവിതം നയിക്കുവാൻ ഇടയായിത്തീരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യാശയുള്ളതായ ഒരു ജീവിതം, ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത് അവൻ്റെ പ്രതീക്ഷയാണ്. ഉയർച്ചയ്ക്ക് ഊർജം പകരുന്നത് ഉപാധിയാണ് പ്രതീക്ഷ അഥവാ പ്രത്യാശ. എല്ലാ വിപരീതമായ അനുഭവങ്ങളെയും ജയിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നത്, നമ്മെ ബലപ്പെടുത്തുന്നത് ഈ പ്രത്യാശയാണ്, ഈ പ്രതീക്ഷയാണ്. പ്രത്യാശ മങ്ങുമ്പോൾ നിരാശ വരുവാൻ ഇടയായിത്തീരും. പ്രത്യാശ മങ്ങുമ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം അവസാനിക്കും. പ്രത്യാശയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വായിച്ച വേദഭാഗത്ത് നമ്മൾ കാണുന്നത് പ്രത്യാശ നൽകുന്ന ദൈവത്തെയാണ്. പ്രത്യാശ നൽകുന്ന ദൈവം പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് നമുക്ക് പ്രത്യാശയിൽ സമൃദ്ധി ഉണ്ടാകുന്നത്? പ്രത്യാശയിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോഴാണ് വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മുടെ ഹൃദയം നിറയപ്പെടുന്നത്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് സന്തോഷകരമായൊരു ജീവിതമാണ്, സമാധാനപൂർണമായ ഒരു ജീവിതമാണ്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ദുഃഖിച്ച് നിരാശപ്പെട്ട് മുന്നോട്ട് പ്രതീക്ഷയില്ലാത്തവരായിട്ടല്ല, സമാധാനമുള്ളവരായി ഓരോ ദിവസവും ജീവിക്കണം, സന്തോഷമുള്ളവരായി ഓരോ ദിവസവും ജീവിക്കണം. അതിനെന്താണ്? പ്രത്യാശയിൽ നമുക്ക് സമൃദ്ധിയുള്ളവരായിത്തീരണം. വിശ്വസിക്കുന്നതിലുള്ളതായ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മുടെ ഹൃദയം നിറയപ്പെടണം. അങ്ങനെയുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ നാം ലോക ചരിത്രം പരിശോധിച്ചാൽ പ്രത്യാശയും പ്രതീക്ഷയുമുള്ള ആളുകളാണ് ലോകത്തിൽ നേട്ടങ്ങൾ നേടുവാൻ ഇടയായിത്തീർന്നത്. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു വ്യക്തിയാണ് മൈക്കൽആഞ്ചലോ. ആ മഹാപ്രതിഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ എളിയമായ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്നതായ ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം തൻ്റെ ചെറുപ്പം മുതൽ, ജീവിതത്തിൻ്റെ ചെറിയ പ്രായം മുതൽ, വലിയ പ്രത്യാശയും പ്രതീക്ഷയും തൻ്റെ ജീവിതത്തിൽ വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം ലോക ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വ്യക്തിയായി മാറി. അദ്ദേഹത്തിൻ്റെ ജീവദർശനം പ്രതിഫലിപ്പിക്കുന്ന സ്വന്തം വാക്കുകൾ ശ്രദ്ധിക്കുക: തെറ്റായ പ്രതീക്ഷകളല്ല നമ്മുടെ പ്രശ്നം, പ്രതീക്ഷയില്ലാത്തതാണ്. മാത്രമല്ല, അതുണ്ടെങ്കിൽ തന്നെ അത് വളരെ ഹ്രസ്വമായിരിക്കും. ആ മഹാപ്രതിഭയുടെ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിരിക്കുന്ന വാസ്തുശില്പമാണ് ഡേവിഡ് എന്ന് പറയുന്ന ബൈബിളിലെ കഥാപാത്രം. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം എങ്ങനെയാണ് ഈ ഡേവിഡിനെ കണ്ടെത്തിയത്? ഫ്ലോറൻസിലുള്ളതായ ആ മനോഹര ശില്പം ഉണ്ടാകുവാനുണ്ടായ സാഹചര്യം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: ആ മാർബിൾ ശിലയിൽ ഡേവിഡ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഡേവിഡിനെ പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിന് തടസ്സമായി നിന്ന എല്ലാ മാർബിൾ കഷ്ണങ്ങളും മാറ്റിയപ്പോൾ ഡേവിഡ് പുറത്തു വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയമുള്ളവരെ, ആ അദ്ദേഹത്തിൻ്റെ ജീവദർശനം, ആ ഉന്നതമായ പ്രതീക്ഷയും ലക്ഷ്യവും അദ്ദേഹത്തിന് മുമ്പിൽ വയ്ക്കുവാൻ അദ്ദേഹം ഇടയായിത്തീർന്നു. 1508 മുതൽ 1512 വരെയുള്ളതായ സമയത്ത് അദ്ദേഹം 4 വർഷക്കാലം റോമിലെ സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് വരച്ചതായ ആ ചിത്രങ്ങൾ ലോക പ്രസിദ്ധമായ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ വരയ്ക്കുവാൻ അദ്ദേഹം 4 വർഷക്കാലം ആ മലർന്നു കിടന്നാണ് 4 വർഷക്കാലം ഓരോ ദിവസവും ഈ ചിത്രങ്ങൾ വരച്ചത്. പ്രിയപ്പെട്ടവരെ,
എത്ര ത്യാഗം സഹിച്ചു. 500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ആ മഹാപ്രതിഭയുടെ വാക്കുകൾ വളരെ നമ്മെ ഉത്സാഹിപ്പിക്കേണ്ടതാണ്. പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി, സ്ഥിരോത്സാഹത്തോടുകൂടി കർമ്മനിരതമായിരിക്കുന്ന ഒരു ജീവൻ നയിക്കുവാൻ നമുക്കിടയായിത്തീരണം. ഒരിക്കൽ ഒരു കഴുകൻ ഒരു കുളക്കോഴിയുടെ കൂട്ടിക്കൊണ്ടുപോയി മുട്ടയിട്ടു. ആ മുട്ട വിരിഞ്ഞ് ഒരു കഴുകൻ കുഞ്ഞ് വന്നു. എന്നാൽ ആ കഴുകൻ കുഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നതെല്ലാം കുളക്കോഴികളെയാണ്. ആ കുഞ്ഞ് വിചാരിച്ചു, ഞാനും ഒരു കുളക്കോഴിയാണ്. ആ കഴുകനെപ്പോലെ അനന്തവിഹായസിൽ ആ ആകാശനീലിമയിൽ അനവരതം വിഹരിക്കേണ്ടിയിരുന്ന ആ കഴുകൻ കുഞ്ഞ് ഒരു കുളക്കോഴിയെപ്പോലെ കൊത്തിപ്പെറുക്കി ചാടിച്ചാടി ജീവിതം നയിച്ചു. എന്താണ് സംഭവിച്ചത്? അതിനെക്കുറിച്ച് തൻ്റെ ജീവിതത്തിൽ അതിന് നൽകിയിരിക്കുന്ന ആ വലിയ സാധ്യതകൾ, തൻ്റെ ജീവിതത്തിൽ അതിന് ലഭിച്ചതായ വലിയ കഴിവുകൾ, ശക്തികൾ അത് മനസ്സിലാക്കാതെ പോയി. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാവത്തിൽ നാം മനസ്സിലാക്കണം, നാം ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായിരിക്കും നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. ദൈവത്തിന് വലിയ ശ്രേഷ്ഠത നാം കൽപ്പിക്കണം. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നാം ജീവിക്കണം. നാം ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ പരിമിതിയെക്കുറിച്ച് എപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നവരുടെ വാക്കുകൾ അവഗണിക്കുക. നമ്മുടെ പരിമിതികളെ, പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്ന അനേകരുണ്ട്. നല്ല അർത്ഥത്തിൽ ക്രിയാത്മകമായിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്നവരെ നമ്മൾ അവരുടെ വാക്കുകൾ ഉൾക്കൊള്ളണം. എന്നാൽ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി, നമ്മളെ തളർത്താൻ വേണ്ടി പറയുന്നവരുടെ വാക്കുകൾ, നമ്മെക്കൊണ്ട് കഴിവില്ല, നമ്മളെക്കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറയുന്നവരുടെ വാക്കുകൾ അവഗണിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, നാം ഒരിക്കലും ചെറുതായിട്ട് ചിന്തിക്കാതിരിക്കുക. വളരെ ഹ്രസ്വമായ പ്രതീക്ഷകൾ വെച്ചു പുലർത്താതെ ഉന്നതമായ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുക. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന, ഇന്ത്യയുടെ മിഷൻ പിതാവ് എന്നറിയപ്പെടുന്ന ആ വില്യം കേറി പറഞ്ഞത് ഇങ്ങനെയാണ്: അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്, അക്സെപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുക, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ പ്രതീക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഒരു ചെറിയ ദൈവമല്ല. നമ്മുടെ ദൈവം ഒരു പരിമിതമായ ശക്തിയുള്ള ദൈവമല്ല. നമ്മുടെ ദൈവം ശക്തവനാണ്, സർവശക്തനാണ്. അവിടുത്തെ ശക്തി, അവിടുത്തെ മഹത്വം, അവിടുത്തെ വലിപ്പം, ഇതൊന്നും ആർക്കും ചിന്തിക്കുവാനോ ഗ്രഹിക്കുവാനോ കഴിയുന്നതിലൊക്കെ എത്ര ഉന്നതമാണ്. അപരിമിതമായ ശക്തി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം: ഞാൻ സർവശക്തനായ യഹോവയാണ്, എന്നെക്കൊണ്ട് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഈ പ്രഭാതത്തിൽ ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന, എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വലിയവനാണ്. ആ ദൈവത്തിൻ്റെ അനന്തമായ കൃപ, ആ ദൈവത്തിൻ്റെ അനന്തമായ ശക്തി നമ്മൾക്ക് ലഭ്യമാണ്. അതിലാശ്രയിക്കുക, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എങ്ങനെ മുന്നോട്ട് പോകും എന്നോർത്ത് ഭാരപ്പെടേണ്ടതായ യാതൊരാവശ്യവും ഇല്ല. കാരണം എന്താണ്? നമ്മളിൽ വസിക്കുന്നവൻ, കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ഓ നിത്യനായ ദൈവമാണ്. ലോകത്തിലുള്ളവരുടെ വസിക്കുന്ന പിശാചാണ്. ആ പിശാച് ഒരു ദൈവത്തിൻ്റെ ദൂതൻ മാത്രമാണ്, വീണുപോയ ദൈവത്തിൻ്റെ ദൂതൻ മാത്രമാണ്, പരിമിതമായ ശക്തികളുള്ള ഒരു ദൂതൻ മാത്രമാണ്. എന്നാൽ നമ്മുടെ ദൈവം, അവൻ അപരിമയനാണ്. അവന് പരിമിതികളില്ല. അവൻ നമ്മെ സഹായിക്കാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നമ്മൾ വളരെ ഹ്രസ്വമായിട്ട് ചിന്തിക്കുകയാണോ? എന്നെക്കൊണ്ടൊന്നും കഴിവില്ല, എന്നെക്കൊണ്ടൊന്നും നടക്കില്ല, എൻ്റെ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് കഴിയില്ല എന്ന് ആരെങ്കിലും ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ: നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പ്രത്യാശ എപ്പോഴും നമ്മളെ തെളിഞ്ഞു നിൽക്കുവാൻ ഇടയായിത്തീരണം. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഗ്രേറ്റ് സ്പിരിറ്റ്സ് ഹാവ് ഓൾവേസ് എൻകൗണ്ടേർഡ് വയലൻ്റ് ഓപ്പോസിഷൻ ഫ്രം മീഡിയോക്കർ മൈൻഡ്സ്. മഹാത്മാക്കൾ എപ്പോഴും സാമാന്യക്കാരിൽ നിന്ന് ശക്തമായ എതിർപ്പ് അഭിമുഖീകരിച്ചിട്ടുണ്ട്. നാം വൻകാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ അതിന് നടക്കുമോ,
അത് ഒന്നും നടക്കാൻ പോവുകയില്ല എന്ന് ചിന്തിക്കുന്ന ഇടുങ്ങിയ മനസ്സുള്ളവരെ, വളരെ ഹൃസ്വമായ മനസ്സുള്ളവരെ, പ്രതീക്ഷകളുള്ളവർ പറയും ഒന്നും നടക്കുകയില്ല. ആൽബർട്ട് ഐൻസ്റ്റീനെ നിരുത്സാഹപ്പെടുത്തുവാൻ അനേകർ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം അത് ഒരിക്കലും ഗണിച്ചില്ല. അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. തന്മൂലം ലോകത്തിന് നിലനിൽക്കുന്നതായ വൻ കാര്യങ്ങളെ കാണുവാൻ ദൈവം ആ വ്യക്തിയെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ആ കഴുകനെപ്പോലെ ശക്തി ധരിച്ചവരായി, ബലം ധരിച്ചവരായി, ദൈവസന്നിധിയിലിരുന്ന് ദൈവശക്തി പ്രാപിച്ചവരായി നമുക്ക് ചിറകടിച്ചുയരാം. അനന്തമായ വിഹായിസ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ വിഹരിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. വൻ കാര്യങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വൻ കാര്യങ്ങൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം വലിയ ഹൃദയത്തിന് ഉടമയാണ്. വലിയ കാര്യങ്ങളെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നാം വളരെ ഹ്രസ്വമായ, വളരെ താൽക്കാലികമായ ചിന്തകളാൽ നാം വളരെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നാം അതോർത്ത്, നമുക്ക് നമ്മുടെ പരിമിതികളെ ഓർത്ത് നാം ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ, നമ്മെ ഉപയോഗിപ്പാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലത്ത് നമ്മുടെ ഹൃദയം വിശാലമായി തീരട്ടെ. വൻ കാര്യങ്ങളെ സ്വപ്നം കാണുവാൻ, വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുവാൻ, വൻ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനുള്ളതായ ഒരു തീരുമാനം നാം ഈ പകൽക്കാലത്ത് എടുത്താൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. നിങ്ങൾക്ക് അപ്രാപ്യമെന്നോ അസാധ്യമെന്നോ തോന്നുമ്പോൾ, 89 വയസ്സുവരെ ജീവിച്ച ക്രിയാത്മകമായ അത്ഭുത സൃഷ്ടികൾ വളർത്തുവാൻ കഴിഞ്ഞ മൈക്കലോ ആഞ്ചലോയുടെ ജീവിതം നമുക്കൊരു പ്രചോദനമായി തീരട്ടെ. വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് 89 വയസ്സുവരെ ജീവിച്ചിരുന്ന കവിതയിലും കലാശില്പത്തിലും ചിത്രകലയിലുമെല്ലാം വൻ കാര്യങ്ങൾ ചെയ്ത ആ മനുഷ്യൻ വളരെ സാധാരണക്കാരനായിട്ട് ജനിച്ച് വളരെ സാധാരണ ജീവിതം നയിച്ചു വന്ന ആ മനുഷ്യനെ ദൈവം ആ നിലയിലുള്ള പ്രാപ്തിയും കഴിവും നൽകുവാൻ ഇടയായിത്തീർന്നതിൻ്റെ കാരണം അദ്ദേഹത്തിലുള്ളതായ ആ ഉന്നതമായ പ്രതീക്ഷയാണ്, ഉന്നതമായ പ്രത്യാശയാണ്. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യാശയാണ്. റോമലേഖനം 8-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, പ്രത്യാശയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാണുന്ന പ്രത്യാശയൊക്കെ താൽക്കാലികമാണ്. ഇവിടെ കാണുന്നതിന് വേണ്ടി നാം പ്രത്യാശ വയ്ക്കരുത്. പ്രത്യാശ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നു എന്ന് മാത്രമല്ല, വരും കാലങ്ങളിലും നിത്യതയിലും നമുക്ക് വൻകാര്യങ്ങളെ ദൈവത്തിന് വേണ്ടി ചെയ്തത് കാണുവാൻ കഴിയും. യഥാർത്ഥ പ്രത്യാശ ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും വൻകാര്യങ്ങളെ പ്രവർത്തിക്കുവാനും നിത്യതയിൽ അതിന് വലിയ പ്രതിഫലങ്ങളെ പ്രാപിപ്പാനും ഇടയാകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രത്യാശയാണ് നമ്മെ രക്ഷിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, അത് പ്രത്യാശയുടെ ജീവിതമാണ്. മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല, മരണത്തിനപ്പുറത്തേക്ക് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്ന, നമ്മെ നിത്യതയിൽ ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ സഹായിക്കുന്ന ഒരു ജീവിതമാണ്. അതിൻ്റെ ഉറപ്പെന്താണ്? ഈ പ്രത്യാശയുടെ ഉറപ്പ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. ക്രിസ്തു യേശു പുനരുത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നു. അവൻ ഇന്നും വൻകാര്യങ്ങൾ ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണമെന്താണ്? കർത്താവായ യേശു ക്രിസ്തു, ഉന്നതനായ ആ ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ്, അവനാണ് നമ്മുടെ പ്രത്യാശ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശ കർത്താവാണ്. അവനിൽ പ്രത്യാശ വെക്കുന്നവരാരും ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ലോകത്തിൽ എന്തിലൊക്കെ പ്രത്യാശ വെച്ചാലും, എന്തിലൊക്കെ ആരിലൊക്കെ പ്രത്യാശ വെച്ചാലും, എന്തെല്ലാം പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ പ്രത്യാശ, ദൈവത്തിലുള്ള പ്രത്യാശ, അത് നിത്യപ്രത്യാശയാണ്. അത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. നിത്യകാലം ദൈവത്തോടുകൂടി ആനന്ദിക്കുന്ന അനുഗ്രഹീതമായ പ്രത്യാശയാണ്. ഈ പ്രത്യാശയുണ്ടായിരുന്ന പൗലോസ് പറയുന്നത്, എനിക്ക് ഈ പ്രത്യാശയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ടല്ലോ. ആകയാൽ നിലനിൽക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്: ഒന്ന് വിശ്വാസം, മറ്റൊന്ന് പ്രത്യാശ, മൂന്ന് സ്നേഹം. പൗലോസ് പറയുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ശിലകൾ. പൗലോസ് പറയുന്നു, ഞാൻ ഈ പ്രത്യാശയിൽ സന്തോഷിക്കുന്നു, ഞാൻ ഈ പ്രത്യാശയിൽ ആനന്ദിക്കുന്നു, ഈ പ്രത്യാശയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഈ പ്രത്യാശയാണ് ഏറ്റവും ശ്രേഷ്ഠം. ജീവിച്ചിരുന്ന
ക്രിസ്തുവിൽ ആയിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് ഉത്തമം. കാരണം എന്താ? പൗലോസിന് വലിയ പ്രത്യാശയുണ്ട്. അതുകൊണ്ട് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ജീവിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉന്നതമായ പ്രത്യാശ ഈ ലോകത്ത് നേടുവാനും ഉന്നതമായ പ്രത്യാശയുള്ളവരായി ഈ ജീവിതത്തെ നയിക്കുവാനും ഇടയായിത്തീരുക. അങ്ങനെയായാൽ നമ്മുടെ ജീവൻ ധന്യമായിത്തീരും. പ്രത്യാശയുള്ള പ്രതീക്ഷയുള്ള ഉന്നതമായ കാര്യങ്ങൾ ദൈവത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉന്നതമായ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തെ ഈ പ്രഭാവത്തിൽ സമർപ്പിക്കാം. അതിനായിട്ട് ചിന്തകൾ മുഖാന്തരമായിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമം ഇപ്പോഴും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.